ആരതി, കഴിഞ്ഞ മാസം ചെയ്തൊരു പ്രധാനപ്പെട്ട, ഒരു പക്ഷേ സമഗ്രമായി ചെയ്ത ഒരു സ്റ്റോറി ആയിരുന്നല്ലോ അട്ടപ്പാടിയിലെ മധുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ മാസം നമ്മൾ നിരന്തരം പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, സാക്ഷികൾ കൂറുമാറി, മധുവിന് നീതി കിട്ടുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്ന സമയത്താണ് ആരതി അട്ടപ്പാടി പോവുകയും മധു ജീവിച്ച ഊരിൽ പോയി അവിടെ മധുവിൻ്റെ അമ്മയെയും പെങ്ങലെയും കണ്ടു. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളോട് സംസാരിച്ച് സമഗ്രമായൊരു സ്റ്റോറി ചെയ്യുന്നത്. തീർച്ചയായും ഈ ഒരു അനുഭവം ഒരുപാട് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കാരണം. പലപ്പോഴും നമ്മൾ കാണുന്ന റിപ്പോർട്ടിങ്ങിൽ അവിടെ എന്താണ് സംഭവിക്കുന്നുള്ള യാഥാർത്ഥ്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നില്ലായിരുന്നു. ഒരുപക്ഷെ രണ്ട് ഭാഗങ്ങളായി ആരതി ചെയ്ത സ്റ്റോറിയിൽ ഒരുപക്ഷെ ആളുകൾക്ക് മനസ്സിലായൊരു കാര്യം എന്താണ് അവിടെ യഥാർത്ഥം സംഭവിച്ചത്, എന്താണ് നീതി വൈകാനുള്ള കാരണം, എന്താണ് അതിനെപ്പറ്റി ആരതിക്ക് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ പറഞ്ഞത് ശരിയാണ്. ഞാനവിടെ എത്തുന്നത് അവിടെ ഈ കൂറുമാറുന്നു എന്നുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾ ഇടതടവില്ലാതെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കൂറുമാറുന്നു എന്നുള്ള കാര്യം ഒരിടത്തും വായിക്കാനോ അല്ലെങ്കിൽ നമുക്കറിയാനോ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മുക്കാലി എന്ന് പറയുന്ന, അട്ടപ്പാടിയിലുള്ള മുക്കാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് ആ സ്ഥലത്തെത്തുമ്പോൾ തന്നെ നമുക്ക് അവർ അവിടെയുള്ള കുടിയേറ്റക്കാരായിട്ടുള്ള മനുഷ്യരും ആദിവാസികളായിട്ടുള്ള മനുഷ്യരും തമ്മിലുള്ള ഒരു അന്തരം നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് തന്നെയാണ് ഊരിലോട്ട് ചെല്ലും തോറും, അതായത് മുക്കാലിയിൽ എന്ന് പറയുന്ന പ്രധാന കവലയിൽ നിന്നും ഊരിലോട്ട്, അതായത് മധുവിൻ്റെ കുടുംബം താമസിക്കുന്ന ഊരിലോട്ട് ചെല്ലും തോറും ആ അന്തരം കൂടിക്കൂടി വരികയാണ്. അവർക്കുള്ള റിസോഴ്സുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരിക, അവർക്ക് ഉള്ള ഊരിലോട്ടുള്ള സൗകര്യങ്ങളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരിക. നമ്മളവിടെ എത്തുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണത്. ഒരു 4 വർഷത്തോളമായിട്ട് കേസ് ഇങ്ങനെ അവധിക്ക് വെച്ചും നീട്ടിക്കൊണ്ടുപോയൊരു കേസാണ്. നീതി നിഷേധം കറക്റ്റ് വ്യക്തമായിട്ട് നടന്നിട്ടുള്ള ഒരു കേസിലാണ് മല്യമ്മ എന്ന് പറയുന്ന ഒരു അമ്മയുടെ തികച്ചും നിശ്ചയദാർഢ്യത്തോടെ ഉള്ളൊരു പോരാട്ടത്തിന്റെ ഒരു ഔട്ട്കം ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ കുറച്ച് കൂറുമാറ്റം, അതെ, പ്രതീക്ഷകൾ ഇപ്പൊ കിട്ടിയിട്ട് ഇപ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത് പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്കും. അതിന് ഈ 4 വർഷക്കാലം നമുക്ക് വേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യമായിട്ട്. ഇത് കേരളം അത്ര എന്താ പറയുക, നീതി ആ സമയത്ത് കേരളത്തിൽ പൈശാചിക സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള പൈശാചിക സംഭവങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് മന്ത്രിമാർ പറഞ്ഞ സ്ഥലത്ത്, അതെ അതെ, അത് നമ്മുടെ നമുക്ക് കിട്ടിയ തെളിവുകളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് മധുവിൻ്റെ വീട്ടിലോട്ട് പോയപ്പോഴും എനിക്ക് ഉണ്ടായത്. ഇപ്പോഴും പലതരത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യരായിട്ടാണ് ആദിവാസി ഊരുകളിൽ ആദിവാസികളായിട്ടുള്ള ആളുകൾ കഴിഞ്ഞു പോകുന്നത്. മാത്രമല്ല മധുവിൻ്റെ ഒരു ഒറ്റപ്പെട്ട മധുവിൻ്റെ ഈ ഒരു അനുഭവം അല്ലെങ്കിൽ മധുവിൻ്റെ ഒരു സാമൂഹ്യ സാഹചര്യം, അത് മധുവിൻ്റെ മാത്രം കുടുംബത്തിൻ്റെ അവസ്ഥയായിരിക്കില്ലല്ലോ അവിടെ, അല്ലേ? ഉറപ്പായിട്ടുമല്ല, അത് ഞാൻ സ്റ്റോറിയിൽ പറഞ്ഞ് മെൻഷൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. സ്റ്റോറിയിൽ എന്ന് പറഞ്ഞിരുന്ന കാര്യം അവിടെ മാനസിക പ്രശ്നം സംഭവിച്ചിട്ടുള്ള ഒത്തിരി ആളുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഞാൻ ചെന്ന് ഇറങ്ങുന്നത് തന്നെ അങ്ങനെ മാനസിക പ്രശ്നമുള്ള ഒരാളുടെ മുന്നിലായിരുന്നു. അപ്പോൾ ഇത്തരം മാനസിക പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ പുറത്ത് പഠിക്കാൻ പോയിട്ട് മാനസിക പ്രശ്നവുമായിട്ട് തിരിച്ചു വരുന്ന ആളുകളെ ആരാണ് അവർക്ക് കറക്റ്റായിട്ടുള്ള മെഡിക്കേഷൻ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്, ആരാണ് ഇതിനകത്ത് മുൻകൈ എടുക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ട കാര്യമാണ്. കാരണം എന്ന് പറയുന്നത് നമ്മൾ പൊതുസമൂഹത്തിൽ തന്നെ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് ഒരുപാട് ടാബു നിലനിൽക്കുന്ന ഒരു സമൂഹമാണല്ലോ നമ്മളത്. അപ്പോൾ പ്രത്യേകിച്ചും ഉള്ളു ഏരിയയിൽ, അതായത് കുറച്ച് ഊരുകളിലോട്ടൊക്കെ ആദിവാസി ഊരുകളിൽ താമസിക്കുന്ന മനുഷ്യർക്ക് അത്രയും തന്നെ അറിവുണ്ടാകണം എന്നില്ല മെൻ്റൽ ഹെൽത്തിനെ പറ്റി, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അവരുപയോഗപ്പെടുത്തുന്നില്ല എന്ന് അവരെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവരിലോട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ആരതി പറഞ്ഞതന്നെ ഇപ്പം പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിരുന്നല്ലോ സാക്ഷികൾ കൂറുമാറുക എന്നുള്ളത്. ഇപ്പൊ ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ തന്നെ ഇങ്ങനെ കൂറുമാറുന്നു, മധുവിന് നീതി കൊടുക്കുന്ന രീതിയിൽ അവർ എന്തുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് ആരതിക്ക് തോന്നിയത്? അതാണ് ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ സാമൂഹികമായിട്ടുള്ള അന്തരം എന്ന് പറയുന്നത്. ഈ കുടിയേറ്റക്കാരായിട്ട് അവിടെ എത്തിയ ആളുകൾക്കാണ് ഈ അവിടെ ഉണ്ടായിരുന്ന ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആദിവാസികളെക്കാളും മേൽക്കോയ്മയുള്ളത്. അത് എല്ലാ തരത്തിലും, സാമൂഹികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അവർക്കാണ് ഇപ്പോൾ അവിടെ മേൽക്കോയ്മയുള്ളത്. അപ്പോൾ ഉറപ്പായും ഇവർ എന്താ പറയുക, പേടിക്കണം എന്നുള്ള അവസ്ഥയിലാണ് അവിടെ പലതും നടക്കുന്നതും. അവിടെ
പേഴ്സണലി കണ്ട് ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ കാശ് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്നത് ഈ ഊരുകളിലെല്ലാം ഉള്ള ആദിവാസി സമൂഹം അവർക്ക് വേണ്ട കാര്യങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ആശ്രയിക്കുന്നത് മുക്കാലി എന്ന് പറയുന്ന കവലയിലാണ്. മുക്കാലി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ചെന്നാലറിയാം അവിടെ കടകളും ഷോപ്പുകളും ഒക്കെ ഉള്ളത് ഈ പറയുന്ന കുടിയേറ്റ ജനതകളായിട്ടുള്ള മനുഷ്യർക്കാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള മേൽക്കോയ്മയുണ്ട്, ഇവരെ സ്വാധീനിക്കാനുള്ള റിസോഴ്സുകൾ ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവരെ സ്വാധീനിക്കപ്പെടാൻ ഈസിയായിട്ട് പറ്റും, ഭീഷണിപ്പെടുത്താൻ പറ്റും. ഇതൊക്കെ കൊണ്ട് അവരെ ചൂഷണം ചെയ്യുകയാണ് ഈ കേസിൽ സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അത് ആ പേടിയെ മാറ്റുക എന്നുള്ളതായിരുന്നു ഇപ്പോൾ പ്രോസിക്യൂട്ടർ, ഇപ്പോൾ നിലവിലുള്ള പ്രോസിക്യൂട്ടറിൻ്റെ ഏറ്റവും വലിയൊരു കടമ്പയും. ആ കടമ്പ ഒരു പരിധിവരെ സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേഷൻസ് നമുക്ക് തരുന്ന വിവരം. കാരണം കൂറുമാറൽ കുറഞ്ഞിട്ടുണ്ട്, പിന്നെ കൂറുമാറി ഒരാളുടെ ജോലി നഷ്ടപ്പെട്ടു, കണ്ണ് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ ആളെ സ്ഥിരീകരിച്ചു. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു ഔട്ട്കം ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഉറപ്പായും ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, 4 വർഷം വൈകിയാൽ പോലും മധുവിന് നീതി കിട്ടും. സത്യം പറഞ്ഞാൽ മല്യമ്മ എന്നൊരു വ്യക്തി ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചില്ലായിരുന്നെങ്കിൽ മധു കള്ളനായിട്ട് തന്നെ തീരേണ്ട ഒരു സംഭവമാണ് ഈ കേസ്. പക്ഷേ അത് അങ്ങനെ അല്ല എന്നുള്ളത് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മളെല്ലാം അത് നോക്കിക്കാണുന്നത്. മകനെ കൊന്ന ആളുകൾക്ക് ശിക്ഷ വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മല്യമ്മയുടെ പോരാട്ടമാണ് ഞാൻ മധുവിൻ്റെ സ്റ്റോറിയിൽ ചെയ്തിരുന്നത്. പക്ഷേ എൻഡോസൾഫാൻ ദുരിതബാധിതരെക്കുറിച്ച് ചെയ്ത സ്റ്റോറിയിൽ വന്നത് സ്വന്തം മക്കളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന അമ്മമാർ അവർക്ക് ജീവിക്കാൻ ഉള്ള സംവിധാനങ്ങളില്ലാത്തൊരു നാട്, അത് കേരളത്തിൽ അങ്ങനെ ഒരു നാടും കേരളത്തിലുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്നതല്ല, നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴും 25 വർഷങ്ങളോളം അവർക്ക് നീതിക്ക് വേണ്ടി പോരാടേണ്ടി വരുന്നു, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഇന്നും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് വേദനാജനകമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണല്ലോ. മധുവിന് ഇപ്പം 4 വർഷമായിട്ടാണ് നമ്മൾ നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ 25 വർഷത്തോളമായി, 20-ലേറെ വർഷത്തോളമായി ഒരു സമൂഹം ഒന്നടങ്കം നീതിക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടത്തിൻ്റെ കഥയാണ് എൻഡോസൾഫാൻ, അല്ലെങ്കിൽ കാസർഗോഡിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടേത്. അപ്പം കേരളീയം എന്താ ചെയ്യാൻ ശ്രമിച്ചതെന്ന് വെച്ചാൽ പല റിപ്പോർട്ടുകൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. സമരം വീണ്ടും സമരരംഗത്തേക്ക് ആളുകൾ വരുന്നു എന്നുള്ള ഒരു സമയത്താണ് അതിനെപ്പറ്റി സമഗ്രമായ ഒരു അവലോകനം എന്ന രീതിയിൽ നമ്മൾ സ്റ്റോറി ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അതിൽ നമ്മൾ കണ്ട ഏറ്റവും നമ്മുടെ സ്റ്റോറി ടൈറ്റിൽ തന്നെ ഉറങ്ങാൻ കഴിയാത്ത അമ്മമാരുടെ വേദനയായിരുന്നു കൂടുതൽ നമ്മൾ വെളിപ്പെടുത്താൻ ശ്രമിച്ചത്. മാത്രമല്ല അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തി എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചൊന്നും കഴിയാൻ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പല അമ്മമാരും പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഈ കുട്ടികളെ മിക്കവാറും ആളുകൾ ദൈനംദിന തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയെ നോക്കാൻ ഒരാളില്ലാതെ പുറത്ത് ജോലി ചെയ്യാൻ കഴിയില്ല. ഒരമ്മ തന്നെ മാവേലി സ്റ്റോറിൽ ജോലി ചെയ്യുന്നൊരു അമ്മ പറയുന്നുണ്ട്, ഈ കുട്ടിയെ എനിക്ക് മാവേലി സ്റ്റോറിൽ 4 മണിക്ക് ബഡ് സ്കൂൾ കഴിഞ്ഞ് 4 മണിക്ക് എൻ്റെ ഷോപ്പിൽ നിർത്തേണ്ടി വരുന്നു, പക്ഷെ അവിടെ നിർത്താൻ കഴിയുന്നില്ല പ്രായോഗികമായിട്ട്, കുട്ടി വയലൻ്റ് ആവുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അമ്മമാരെ എങ്ങനെ ഞങ്ങൾ ജോലി ചെയ്ത് ജീവിക്കും? മാത്രമല്ല ഒരമ്മ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വയസ്സാകുകയാണ്, അപ്പോൾ ഈ വയസ്സാകുന്തോറും ഈ കുട്ടികൾ അതിനകത്ത് പ്രായം കൂടി വരികയാണല്ലോ. സ്വാഭാവികമായിട്ടും ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് എങ്ങനെയാണോ കുട്ടികളെ നോക്കിയത് അതേ രീതിയിൽ നമുക്ക് ഈ കുട്ടി വളർന്നു വരുമ്പം നോക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾക്ക് പ്രായമായി വരുന്നു, കുട്ടികൾ വളർന്നു വരുന്നു, ആരോഗ്യം മോശമാവുന്നു. അപ്പോൾ സത്യത്തിൽ ഇത് ബാധിച്ച എൻഡോസൾഫാൻ ദുരിതബാധിതരെ കുട്ടികളുടെ മാത്രമല്ല അമ്മമാരുടെ ആ കുടുംബത്തിൻ്റെ മൊത്തം ദുരവസ്ഥയാണ് നമ്മൾ ആ സ്റ്റോറിയിൽ പറയാൻ ശ്രമിച്ചത്. ഇതിൽ നിന്ന് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നേരത്തെ വിധിച്ച വിധിയുടെ ഭാഗമായി വർഷങ്ങൾക്ക് ശേഷം 5 ലക്ഷം രൂപ എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള വിധി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പക്ഷേ അത് മറ്റു പല ആവശ്യങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പം മെഡിക്കൽ കോളേജ് വരണം, പിന്നെ പാലിയേറ്റീവ് കെയർ വരണം, ബഡ് സ്കൂളുകൾ അത്ര എഫക്റ്റീവ് ആയിട്ടല്ല. ഞാൻ പോയ സ്കൂൾ തന്നെ വികലാംഗരായ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച ഒരു സ്കൂളിൽ, ലക്ഷങ്ങൾ കോടികൾ കൊണ്ടുണ്ടാക്കി വെച്ച സ്കൂളിൽ
ഡിസബിലിറ്റി ആർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല. റാമ്പ് ഉണ്ടായിരുന്നില്ല, അല്ല അവർക്ക് നടക്കാനുള്ള സംവിധാനമില്ല, വളരെ മിനുസമുള്ള ടൈൽസ് ഇട്ടിട്ട് നടത്തി. ഇങ്ങനെ ഒരു രീതിയിലും ഇതിനോട് സെൻസിറ്റീവ് അല്ലാത്ത ഒരു ഭരണകൂടത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആ സമൂഹം അനുഭവിക്കുന്നതായിട്ടാണ് മനസ്സിലായത്. ഇപ്പം ഇനിയിപ്പം വരാൻ പോകുന്ന ഒരു പക്ഷേ ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ വിധി നടപ്പിലാക്കിയ ശേഷം ഇനി വരാൻ പോകുന്നത് അവർ നടത്താൻ പോകുന്നൊരു ഫൈറ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു ട്രിബ്യൂണൽ ഉണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പം കൊടുത്തൊരു സമാശ്വാസ നിധി തുകയ്ക്ക് പകരം കൂടാതെ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. ഈ കാരണം ഇത് സ്റ്റേറ്റ് വരുത്തി വെച്ചൊരു വിനയാണ്, സ്റ്റേറ്റ് ആണ് ഇതിൻ്റെ ഉത്തരവാദി. അപ്പോൾ ആ ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഏറ്റെടുത്തുകൊണ്ട് ഇവർക്കൊരു പുനരധിവാസ ഗ്രാമം, അതിൻ്റെ മുല്ലേരി എന്ന ഗ്രാമത്തിൽ ഈ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വശം മാത്രം. പക്ഷേ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഇനിയും നമ്മുടെ ഭരണകൂടം, നമ്മുടെ അതിനുള്ള അതിനോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ കുറച്ചും കൂടി സെൻസിറ്റീവായിട്ട്, കാര്യം വിക്ടിമൈസ് ചെയ്യപ്പെട്ടൊരു സമൂഹത്തിനോട് കാണിക്കേണ്ട നീതിബോധവും കാരുണ്യവും കാണിച്ചാൽ മാത്രമേ എൻഡോ സൾഫാൻ ദുരിതബാധിതരുടെ ജീവിതം കുറച്ചെങ്കിലും അവർക്ക് ആശ്വാസം കിട്ടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നീതിക്ക് വേണ്ടി പോരാടുന്ന രണ്ട് സമൂഹത്തെ പറ്റിയാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോറി ആയിരുന്നല്ലോ ആരതി ചെയ്തത്, അനന്യയുടെ മരണവുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം കേരളത്തിൽ ലിംഗ നീതിക്ക് വേണ്ടി ഒരുപാട് മുറവിളികൾ ഉണ്ടാവുകയും മാത്രമല്ല ലിംഗനീതിക്ക് ഒരുപാട് ഒരു സ്പേസ് കിട്ടുന്നൊരു സ്ഥലമാണ് കേരളം. എങ്കിലും എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് ഇപ്പോഴും ശരിയായ രീതിയിൽ സ്വാഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു അവസരം ലഭ്യമായിട്ടില്ല എന്നാണ് അനന്യയുടെ മരണം കാണിക്കുന്നത്. മാത്രമല്ല അത്തരം എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിലെ ആളുകൾ, പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ ആളുകൾ അനുഭവിക്കുന്ന ചൂഷണം, മെഡിക്കൽ നെഗ്ലിജൻസ്, അതിൻ്റെയൊക്കെ കഥ അതിൻ്റെ വളരെ വിശദമായൊരു റിപ്പോർട്ടിംഗ് ആയിരുന്നു ആരതി ചെയ്തത്. എന്താണ് അനന്യയുടെ മരണശേഷം അവർക്ക് നീതി കിട്ടുന്ന രീതിയിലേക്ക് കേരള സമൂഹം മാറിയിട്ടുണ്ടോ, അല്ലെ എന്തെങ്കിലും ഒരു പുരോഗമനം ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചതായി ആരതിക്ക് തോന്നുന്നുണ്ടോ? നിലവിൽ അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചതായിട്ട് നമുക്ക് പറയാറായിട്ടില്ല. പക്ഷെ അതിനുള്ള പരിശ്രമങ്ങളും ഇടപെടലുകളും പലതരത്തിൽ നടക്കുന്നുണ്ട്. നമ്മളിത് സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ 11-ാമത് പ്രൈഡ് ആഘോഷം, നമ്മൾ അതിന് ക്യൂർ പ്രൈഡ് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കൊല്ലത്ത് നടക്കുന്ന പ്രൈഡ്. പക്ഷെ അപ്പോഴും നമ്മൾ ആഘോഷിക്കാനൊക്കെ തയ്യാറാകുമ്പോഴും ഇപ്പം ഈ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് കലോത്സവം നടത്തുന്നു. പക്ഷെ അവരുടെ വളരെ പേഴ്സണലി പറയുകയാണെങ്കിൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും അവർക്ക് സ്വഭാവം ഈ പറഞ്ഞപോലെ പ്രൗഡായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇല്ലയെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അനന്യയുടെ സ്റ്റോറി ചെയ്യുമ്പോൾ ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴും അങ്ങനെയാണ് വ്യക്തമായി കൊണ്ടിരുന്നത്. അതിനകത്ത് മെഡിക്കൽ നെഗ്ലിജൻസ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, ഒരു മകളുടെ മെഡിക്കൽ റിപ്പോർട്ടുകളും ഡോക്യുമെൻ്റുകളും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അച്ഛന് ഹൈക്കോടതി കയറി ഇറങ്ങേണ്ടി വരിക എന്ന് പറയുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ആ സാഹചര്യത്തെ നമ്മൾ ഇല്ലാണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ, അനന്യ മരിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും നമ്മളത് തുടച്ചു നീക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരത്തിനോ നമ്മൾ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ്, ഇവിടെ ട്രാൻസ്ജെൻഡർ പോളിസി ഉണ്ടായി, ട്രാൻസ്ജെൻഡർ ബില്ലുകൾ പാസ്സാക്കി, ട്രാൻസ്ജെൻഡർ സെല്ല് ഉണ്ടാക്കി, പക്ഷേ പിന്നെ ഹെൽപ്പ് ലൈൻ ഉണ്ട്, പക്ഷെ അത് വർക്കിംഗ് എല്ലാം മര്യാദയ്ക്കുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു വർക്കിംഗ് സിസ്റ്റം ഒന്നും അതിനില്ല. ഇവർക്ക് വജൈനൽ പ്ലാസ്റ്റി പോലുള്ള ശസ്ത്രക്രിയകൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ആശുപത്രികൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, അതിതുവരെയും ആയിട്ടില്ല. ഇവർക്കുള്ള മെഡിക്കൽ സംവിധാനങ്ങളിൽ എന്തൊക്കെ പ്രോട്ടോകോൾ ചേഞ്ചസ് വരണം എന്നുള്ളതിന് ഇതുവരെയും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ വളരെ എഴഞ്ഞു നീങ്ങുന്ന നീതിയാണ് അനന്യയുടെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അത് ഈ മെഡിക്കൽ സംവിധാനങ്ങളുടെ പരിമിതിയും അതേപോലത്തെ ചൂഷണം നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് കേരളത്തിൽ ഒരു പക്ഷേ പുരോഗമനാത്മകം നമ്മൾ വിചാരിക്കുന്ന പലതും ഉപരിപ്ലവമാണെന്ന് കൂടിയല്ലേ ഇത് കാണിക്കുന്നത്? ശരി, അതിൻ്റെ ഒരു സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത് തികച്ചും സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു സമൂഹത്തിൽ ഇരുന്നിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോഴാണ് നമ്മൾ എൽ ജി ബി ടി ഐ ക്യു പ്ലസ് ഉള്ള സമൂഹത്തിന് അല്ലെങ്കിൽ ക്യൂർ സമൂഹത്തിന് അവരുടെ അവകാശങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്. ഇന്നും സ്ത്രീകളെപ്പോലും മര്യാദയ്ക്ക് പരിഗണിക്കപ്പെടാത്ത, അവരുടെ അവകാശങ്ങളെ പരിഗണിക്കാത്ത ഒരു സമൂഹത്തിലിരുന്ന് നമ്മൾ ക്യൂർ സമൂഹത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അതിനൊരു ചിലപ്പോൾ ആളുകൾ ഈ പറയുന്ന പുരോഗമനം
പറയുന്ന സമൂഹം തന്നെ, സമൂഹം എന്ന് പറയുമ്പോഴത്തേക്കും സിസ്ജെൻഡർ ആയിട്ടുള്ള മനുഷ്യരൊക്കെ തന്നെ പറയും അതിനിനിയും സമയം വേണം, മാറ്റം വരാൻ സമയം വേണം. പക്ഷെ എത്ര സമയമാണ് ഇവർക്ക് വേണ്ടത്? ഈ പറയുന്ന മരണയുടെ വിഷയത്തിലാണെങ്കിൽ പോലും നമ്മൾ കാണുന്നത് എന്താണ്, ഇവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മരണം സംഭവിക്കേണ്ടിയിരിക്കുന്നു. ആ മരണം സംഭവിക്കാൻ വേണ്ടി അത്രയും നേരം എന്തിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്? ഈ അനന്യയുടെ മാത്രം കേസെടുത്താൽ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അനന്യ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് തന്നെ പല വിധത്തില സഹായങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു, മീഡിയയെ സമീപിച്ചിരുന്നു, ആശുപത്രിയെ സമീപിച്ചിരുന്നു, സർക്കാരിനെ സമീപിച്ചിരുന്നു. അവർക്ക് ആരോഗ്യപരമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വേദനകളിൽ കൂടെയാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉള്ള ഒരു, ഇപ്പോഴും നമ്മൾ അനന്യയുടെ സ്റ്റോറി ചെയ്യുമ്പോൾ എത്ര പേരോടാണ് സംസാരിച്ചത്, ശസ്ത്രക്രിയ പിഴവ് പറ്റിയവര്, അത് പുറത്ത് പറയാൻ പറ്റാത്തവര്, വീടുകളിൽ അക്സെപ്റ്റ് ചെയ്യാത്തവര്, ഒരു കിടന്നുറങ്ങാനൊരു സ്ഥലമില്ലാത്തവര്, പഠിച്ചിട്ടും ജോലിയില്ലാത്തവര്, അങ്ങനെ എത്ര എത്ര കേസുകളാണ് ഇപ്പോഴും നമ്മുടെ ചുറ്റിലും നടക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷം നമ്മൾ ആഘോഷിച്ചല്ലോ, അപ്പോൾ ആ അതേ ദിവസം തന്നെ ഇന്ത്യയൊട്ടാകെ വേദനിപ്പിച്ചുകൊണ്ട് വന്ന വാർത്തയാണ് ഒരു ദളിത് ബാലനെ വെള്ളം കുടിച്ചു എന്നുള്ള കേസിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നത്. ആസാദി കാ അമൃത് മഹോത്സവം എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്ന ഒരു വേളയിൽ ഇങ്ങനെയൊരു വാർത്ത എത്തുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞ ആ സ്വാതന്ത്ര്യം നേടുകയാണോ അതോ തിരിച്ച് നമ്മൾ വീണ്ടും അടിമകളാക്കപ്പെടുകയോ അല്ലെങ്കിൽ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് കീഴേ ആകുകയാണോ ചെയ്യുന്നത്? അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്ന സമയത്താണ് ടി ടി ശ്രീകുമാറുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ വരുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഉയർന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ അതുപോലെ തന്നെ ഇന്ത്യ എന്നുള്ള രാഷ്ട്രം രൂപീകൃതമാകുന്ന ഒരു സമയത്തെ കുറിച്ചാണ് ടി ടി ശ്രീകുമാർ തുടങ്ങുന്നത്. ആ ഭാഗത്ത് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈവൻ ഗാന്ധി പോലും രൂപപ്പെട്ടു വരുന്നത് ആര്യസമാജം, ബ്രഹ്മസമാജം പോലുള്ള ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനത്തിലായിരുന്നു. സ്വാഭാവികമായിട്ടും അന്ന് ഈ ഹിന്ദുത്വ ശക്തികൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ വളരെ സജീവമായിട്ട് ഇതിൻ്റെ അകത്ത് ഇടപെടുന്നുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടൊരു സ്പേസ് പല കാരണങ്ങളാൽ കിട്ടുന്നില്ല. സ്വാതന്ത്ര്യാനന്തരം എന്താ സംഭവിക്കുന്നത്? ഗാന്ധിയെ അവർ വധിക്കുന്നു പ്രത്യേക ഒരു സാഹചര്യത്തിൽ. പക്ഷേ ഗാന്ധി വധത്തിന് ശേഷം ആർ എസ് എസ് സംഘടന നിരോധിക്കപ്പെടുന്നു. പിന്നീട് നെഹ്റു പ്രധാനമന്ത്രിയായ അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെ ഇവർക്ക് വേണ്ട ഒരു സ്പേസ് കൊടുക്കാതെ വളരെ ജാഗരൂകരായി ഈ ഒരു ഇന്ത്യൻ സർക്കാർ അല്ലെങ്കിൽ നെഹ്റു കൊടുക്കുന്നൊരു ഭരണകൂടം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ പിന്നീടാണ് അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരികയും അവർക്ക് കുറച്ചുകൂടി സ്വാധീനിക്കാവുന്ന രീതിയിൽ ഇന്ത്യൻ സമൂഹത്തിലേക്ക് ഇടപെടാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന രൂപീകരണ സമയത്ത് തന്നെ ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്നുള്ള വാദം ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം അംബേദ്കറിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഭരണഘടനാ സമിതി അതിനൊന്നും ഒരു യാതൊരു പ്രാമുഖ്യവും കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് തന്നെ ഒരു തരത്തിലും ഇതിനെ ഒരു മെജോറിറ്റേറിയൻ സ്റ്റേറ്റ് ആക്കി മാറ്റാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല. ഇങ്ങനെ എല്ലാ അവസരങ്ങളും നഷ്ടപ്പെട്ട് ആകെ നിരാശയായിരിക്കുന്ന സമയത്ത് അവർക്ക് വീണ് കിട്ടിയ വലിയൊരു അവസരമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തുണ്ടായ അടിയന്തരാവസ്ഥ. അപ്പോൾ സ്വാഭാവികം സംഭവിച്ച അടിയന്തരാവസ്ഥക്കെതിരെ പോരാടുമ്പോൾ ഇന്ദിരാഗാന്ധി ഭരണകൂടത്തിനെതിരെ പോരാടുന്ന ശക്തികളിൽ വളരെ പ്രധാനപ്പെട്ട റോളായിരുന്നു ജനസംഘത്തിനുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും സോഷ്യലിസ്റ്റ് പാർട്ടികളും മറ്റ് ലിബറൽ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻസും ഈ ജനസംഘത്തെയും കൂടി കൂട്ടിയിട്ടാണ് അവർ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷേ അവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് ജനസംഘത്തിന് കൂടുതൽ വലിയൊരു പൊളിറ്റിക്കൽ മൈലേജ് കിട്ടുന്നൊരു സംഭവമായി ഇത് മാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് സംഭവിക്കുന്നത് വെച്ചാൽ ഓരോ അവസരങ്ങളിലും എന്തൊക്കെ ഇന്ത്യ നേരിടുന്ന ഓരോ പ്രതിസന്ധികളെയും എങ്ങനെ തങ്ങളുടേതായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് എന്ന് കണക്കാക്കി മുന്നോട്ട് പോയതിൻ്റെ ഫലമായിട്ടാണ് സത്യത്തിൽ ഇന്ന് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാർ ശക്തികൾക്ക് ഇന്ത്യ ഭരിക്കാൻ അവസരം ലഭിച്ചത്. മാത്രമല്ല അതിൽ ടി ടി പറഞ്ഞ വേറൊരു ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് നിരീക്ഷണം ഉണ്ടായിരുന്നു. അതായത് കേരളം എന്തുകൊണ്ടാണ് അന്ന് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ശേഷം നടന്ന ഇലക്ഷനിൽ ഉത്തരേന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ കോൺഗ്രസിന് എതിരായിട്ട് വോട്ട് ചെയ്യുകയും അതേസമയത്ത് വളരെ സാക്ഷരതും പുരോഗമ സ്വഭാവമുള്ള കേരളം എന്തുകൊണ്ടാണ് കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തതെന്ന് അതിന് ടി ടി പറയുന്ന കാര്യം സത്യത്തിൽ കേരള ജനതയ്ക്ക് അങ്ങനൊരു ഓപ്ഷനിലേക്ക് എത്താനുള്ള ഒരു മൂവ്മെന്റ് ഇവിടെ ഇല്ലായിരുന്നു. മറ്റ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ ഇപ്പം ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലൊക്കെ ഉണ്ടായി വന്നൊരു മൂവ്മെന്റ് പോലെ ഒന്ന് ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊരു ബദലായിട്ടുള്ളൊരു ഒരു ശക്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ മാത്രമല്ല സി പി എം പോലും അന്ന് ജനസംഘം ബി ജെ പി ആയിട്ട് അന്നുള്ള ഒരുമിച്ചായിരുന്നു അവരുടെ ഇലക്ഷൻ പോരാട്ടം തന്നെ. ഹിന്ദുത്വ ശക്തികളുടെ ഒരു നിയന്ത്രണത്തിൽ നിന്നും ഭാരതത്തിന് ഇന്ത്യക്ക് ഒരു
പുറത്തേക്ക് കടക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യത്തിലാണ് നമ്മൾ ആ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത്. അതിന്റെ രണ്ടാം ഭാഗത്ത് അദ്ദേഹം പറയുന്നത് പ്രതീക്ഷയോടുകൂടി തന്നെ പറയുന്ന കാര്യം, ജനാധിപത്യ പ്രക്രിയയിൽ നമുക്ക് ജനാധിപത്യ രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കുക മാത്രമേ കഴിയൂ ജനാധിപത്യ ശക്തികളിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിൽക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള സംഘപരിവാർ വിരുദ്ധ ശക്തികളുടെ ഒരു ഒരു ഐക്യം രൂപപ്പെട്ടു വരുമെന്നും, ഐക്യം രൂപപ്പെട്ടു വന്ന് അതിലൂടെ ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ ഇന്ത്യക്ക് ജനാധിപത്യത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ടി ടി അത് അവസാനിപ്പിക്കുന്നത്. അത് ശരിയായിരിക്കാം, പക്ഷേ അതേ 75-ാം വാർഷികത്തിന്റെ സമയത്ത് തന്നെയാണ് ഗുജറാത്ത് കലാപത്തിലെ 11 പ്രതികളെ കുറ്റവിമോചിതരാക്കി ജയിലിൽ നിന്ന് വിട്ടയക്കുന്നതും അവരെ വളരെ ഹർഷാരോഭത്തോടെ സ്വീകരിക്കുന്നതും, ബിൽക്കിസ് ബാനുവിനെ വീണ്ടും അവരുടെ നീതി നിഷേധത്തിനെതിരെ പോരാടേണ്ടി വരുന്നതും, ഇതിനെല്ലാം എതിരെ സുപ്രീംകോടതിയിൽ പെറ്റീഷൻ കൊടുത്ത രേവതിയിൽ പങ്കുവച്ച ആശങ്കകൾ എന്തൊക്കെയായിരുന്നു? തീർച്ചയായും കേന്ദ്ര സർക്കാർ ആസാദിക്കാം അമൃത് മഹോത്സവം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ നമുക്ക് സാധാരണ ഒരു പൗരന് തോന്നുന്നൊരു സംശയമുണ്ട്, ഇത് ആരുടെ സ്വാതന്ത്ര്യമാണ്, കുറ്റവാളികളുടെയാണോ അതല്ല ഇന്ത്യയിലെ പൗരന്മാരുടെ സ്വാതന്ത്ര്യമാണെന്നുള്ള ചോദ്യമാണ് ഈ സംഭവം ഉയർത്തുന്നത്. ഇത് തന്നെയായിരുന്നു രേവതിയിൽ പങ്കുവച്ച കാര്യവും. അവർ ഈ ഈ പ്രതികൾക്കെതിരെ ഇവരുടെ നേരത്തെ വിട്ടയച്ചതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത മൂന്ന് പേരിൽ ഒരാളാണ് അവർ. മാത്രമല്ല ഗുജറാത്ത് കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ അനാട്ടമി ഓഫ് ഹെയ്റ്റ് എന്ന പുസ്തകം എഴുതുകയും, മാത്രമല്ല ആ പുസ്തകം എഴുതാൻ വേണ്ടി അവർ 12-13 വർഷത്തോളം അവർ അതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അതിൽ പങ്കെടുത്ത പല ആളുകളെയും കാണുകയും അവിടെ സംഭവിച്ച രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ അല്ലെങ്കിൽ ഇങ്ങനൊരു കൂട്ടക്കൊലപാതകത്തിൽ നടന്ന അന്തർധാരകളെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള വലിയൊരു ശ്രമമാണ് അവർ ആ പുസ്തകത്തിലൂടെ നടത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രേവതിലോൾ പറയുന്നത്, സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണൽ വയലൻസിനോട് സാധാരണ ഉണ്ടാകുന്ന പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പങ്കെടുത്ത ആളുകളെ നമ്മൾ കുറ്റവാളികളാക്കി ഒറ്റപ്പെടുത്തുകയും അവരെന്നേക്കും കുറ്റവാളികളായിട്ട് നിലനിർത്തുന്നൊരു ഒരു ഒരു രീതിയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അവർ ഈ പല ഒരുപാട് ആളുകളോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഇതിൽ പങ്കെടുത്ത പല ആളുകളുടെയും സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അതീവ ദാരുണമുള്ള അവസ്ഥയിലാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും പിന്നോക്ക അവസ്ഥയിലുള്ള പല ആളുകളും ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ ഹിന്ദുത്വ സംവിധാനങ്ങളുടെ പ്രേരണയാൽ അതിൻ്റെ അകത്ത് എടുത്തു ചാടിയ ആളുകളായി. ഈ ഇൻ്റർവ്യൂവിൽ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇനിയും കൺവെൻഷനായ രീതിയിൽ ഇങ്ങനെ ഹെയ്റ്റിനെ നേരിടാൻ കഴിയില്ല, ഒരുപക്ഷെ നമ്മൾ അതിനെ തന്നെ എന്താണ് ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനോട് റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു വിദ്വേഷം എന്നുള്ള ഒരു അല്ലെങ്കിൽ ഹെയ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള പൊളിറ്റിക്സിനെ മാറ്റി സ്നേഹത്താലും അല്ലെങ്കിൽ പരസ്പര സഹകരണത്തും സമാധാനത്തിലും അധിഷ്ഠിതമായ രാഷ്ട്രീയം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അവർ പറഞ്ഞു വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. ജാതിയിൽ താഴ്ന്നവനായതിൻ്റെ പേരിൽ ഒരു കുട്ടിക്ക് തൻ്റെ വിദ്യാലയത്തിൽ അനുഭവിക്കാനുണ്ടായ ഒരു സാഹചര്യമാണല്ലോ നേരത്തെ ആരതി സൂചിപ്പിച്ചത്. ഒരുപക്ഷെ അതിൻ്റെ തന്നെ ഒരു കേരള വേർഷൻ ആയിരുന്നില്ലേ സംഗീതയ്ക്ക്, അതും ഹൈക്കോടതിയുടെ മുമ്പ് തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ വെച്ച് അനുഭവിക്കേണ്ടി വന്നത്. ഈ ദളിത് പശ്ചാത്തലത്തിൽ വന്ന ഒരു യുവതിയുടെ ആത്മഹത്യയായതുകൊണ്ടായിരിക്കില്ല ഒരുപക്ഷെ 40 ദിവസമാണ് കേരളം അതറിയാതെ പോയത്. ഒരുപക്ഷെ എല്ലാ വാർത്തകളുടെയും പിന്നാലെയും പോകുന്ന സെൻസേഷണൽ മാധ്യമങ്ങൾ പോലും തമസ്കരിച്ചൊരു വാർത്തയായിരുന്നു സംഗീതയുടെ മരണം. സിനിമാ സംവിധായിക രതീന ചെയ്ത ഒരു പുഴുവെന്ന് പറയുന്ന സിനിമയിലെ ഒരു ഡയലോഗുണ്ട്, ഈ ജാതി എന്ന് പറയുന്നത് വേഷം മാറി നമുക്കിടയിൽ തന്നെ ജീവിക്കും എന്നുള്ളത്. അതാണ് എനിക്ക് അതിനകത്ത് ഉത്തരമായിട്ട് പറയാനുള്ളത്. കാരണം സംഗീതയുടെ മരണം സംഭവിക്കുന്നത് ഏതെങ്കിലും ഉൾനാടുകളിലോ ഒന്നും ഉത്തരേന്ത്യയിലോ ഒന്നുമല്ല, എറണാകുളം പോലെ ഒരു മെട്രോ സിറ്റിയിൽ ഹൈക്കോടതിക്കും സിറ്റി പോലീസ് ഓഫീസിനും ഒക്കെ നടുക്കുന്നു വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സ്ഥലത്താണ് സംഗീതയുടെ ആത്മഹത്യ ഉണ്ടാകുന്നത്. സംഗീതയുടെ ആത്മഹത്യ ഉണ്ടായി 40 ദിവസം വേണ്ടി വന്നു അത് പുറം ലോകം അറിയാനായിട്ട്. ഇവിടെ കൂണ് പോലെ മുളയ്ക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളുണ്ടായിട്ട് ഇത്തരമൊരു സംഭവം നടന്നിട്ട്, അതും ജാതി മാത്രമല്ല അവിടെ, അവരൊരു സ്ത്രീയാണെന്നുള്ളതിൻ്റെ ഒരു പരിഗണനയും കിട്ടിയില്ല. അത് കൂടാതെ സ്ത്രീധനം എന്നുള്ള പേരിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു, ജാതി പറഞ്ഞ അധിക്ഷേപം നേരിടേണ്ടി വന്നു. ഇതിനൊക്കെ അവർക്ക് നീതി കിട്ടാനായിട്ട് എത്ര നാൾ വേണ്ടി വന്നു എന്നാൽ നീതി പോട്ടെ, ആളുകൾ ഇത് അറിയാൻ വേണ്ടിയിട്ട് ഇതിനെതിരെ ആരെങ്കിലും ഒന്ന് ശബ്ദമുയർത്താൻ വേണ്ടിയിട്ട് 40 ദിവസം വേണ്ടി വന്നു, അതും കേരളത്തിൽ വേണ്ടി വന്നു എന്ന് പറയുന്നത് തികച്ചും നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇത് സംഗീതയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടാവും ഉത്തരയുടെയും വിസ്മയയുടെയും കാര്യം, സ്ത്രീധനമായിരുന്നു അവിടുത്തെ പ്രശ്നം.
പക്ഷേ വിസ്മയുടെയും മുത്തരയുടെയും പ്രശ്നത്തിന് കിട്ടിയ വിസിബിലിറ്റിയോ അല്ലെങ്കിൽ അന്നുണ്ടായ ചാനൽ ചർച്ചകളോ മുറവിളികളോ അല്ലെങ്കിൽ കവിത എഴുതുകളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിച്ചില്ല. സംഗീതയുടെ കേസിൽ മീഡിയ ഇത് പുറത്ത് കൊണ്ടുവരുമ്പോൾ പോലും പൊതുജനം അത്രയും സൈലൻ്റ് ആയിരുന്നു. പല സ്ഥലത്തും സാംസ്കാരിക നായകർ സൈലൻ്റ് ആയിരുന്നു. ദളിത് സംഘടനകൾ പോലും അത് ഏറ്റെടുക്കാൻ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതെ, ഒരു ഘട്ടത്തിൽ നിന്നല്ല, ഇപ്പോൾ പോലും വളരെ ചുരുങ്ങിയ ചെറിയ ചില സംഘടനകൾ മാത്രമാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ കുടുംബത്തെ സന്ദർശിച്ചതും അവർക്കുള്ള പിന്തുണ അറിയിച്ചതും ഒക്കെ വളരെ ഒന്നോ രണ്ടോ വിരലെണ്ണാവുന്ന സംഘടനകൾ മാത്രമേ അവരെ ചെന്ന് കണ്ടിട്ടുള്ളൂ. ഇത്ര നാളായിട്ടും മീഡിയ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും 3 പ്രതികൾ, അതായത് ഭർത്താവ്, ഭർത്താവിൻ്റെ അമ്മ, ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യ തുടങ്ങിയ 3 പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി എന്നുള്ളൊരു കാര്യമാണ് നമുക്കിത് ഇതിനകത്തൊരു പ്ലസ് പോയിൻ്റായിട്ട് പറയാനുള്ളത്. നമുക്ക് CBI ആണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ആ കേസിലുള്ള ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സംഗീതയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അവിടെ നിന്നിരുന്ന സ്ത്രീധന പ്രശ്നമാണ്. ഈ സ്ത്രീധന പ്രശ്നം കേരളത്തിൽ ഇപ്പോഴും വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നത് ഇവിടുത്തെ സമൂഹം അത്രയും പാട്രിയാർക്കലായിട്ട് ചിന്തിക്കുന്നതും കൊണ്ടാണ്. ഈ പാട്രിയാർക്കലായിട്ട് ചിന്തിക്കുന്നത് തന്നെയാണ് നമുക്ക് പല മേഖലകളിലും കാണാൻ പറ്റുന്നത്. ഈവൻ ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഞാൻ ചെയ്ത സിനിമ സംവിധായകളെ ഒതുക്കുന്ന മീൻസ് ഒഴിവാക്കി നിർത്തുന്ന ഒരു സ്റ്റോറി ചെയ്തിരുന്നില്ല. കോഴിക്കോട് നടന്ന വനിതാ ഫിലിം ഫെസ്റ്റിവലിൽ കുഞ്ഞിലാമ സുലൈമാനിയുടെ അത്രയും ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രം പരിഗണിക്കപ്പെടാതെ പോവുക എന്ന് പറയുന്നത് ഈ ഇത്തരം പാട്രിയാർക്കൽ ചിന്താഗതികളുള്ള ഒരുപാട് മനുഷ്യർ നമുക്കിടയിൽ ജീവിക്കുകയും നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്ന പൊസിഷനിൽ നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ഈ തീരുമാനങ്ങൾ എടുക്കുന്ന പൊസിഷനിൽ നിൽക്കുന്നവർ വളരെ സ്ത്രീവിരുദ്ധമായിട്ട് ചിന്തിക്കുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ആ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഇത്തരം ഒരു സിനിമ മേള നടത്തുമ്പോൾ, ഒരു ചലച്ചിത്ര മേള നടത്തുമ്പോഴത്തേക്കും അതിന് പ്രത്യേക മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ അതിന് അറ്റ്ലീസ്റ്റ് ഒരു കേരള സർക്കാരിൻ്റെ കീഴിൽ നടത്തുന്ന ഒരു ചലച്ചിത്ര മേളയ്ക്ക് ഒരു വെബ്സൈറ്റ് പോലും ഇല്ലാതെ അതിനത്ര തന്നെ പ്രാധാന്യം കൊടുക്കാൻ, അത്ര പ്രാധാന്യം കൊടുത്താൽ മതി എന്ന് തോന്നുന്നത് അതൊരു പാട്രിയാർക്കൽ ചിന്താഗതി എന്ന് വരുന്നൊരു സാധനമാണ്. ആ സാധനത്തിന് അങ്ങനെ ഒരു ചിന്താഗതിയെ ചോദ്യം ചെയ്യുകയായിരുന്നു സത്യം പറഞ്ഞ കുഞ്ഞിലെ ചെയ്ത് ആ പ്രൊട്ടസ്റ്റ്. അതിനെ പക്ഷെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. പക്ഷെ ഭൂരിഭാഗം പേരും അതിനെ ചെയ്തത്, പ്രത്യേകിച്ച് സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞത്, വികൃതിയായിട്ട് കണക്കാക്കിയാൽ മതി എന്നാണ്. അതാണ് മലയാള സിനിമ ഒരു ആൺകോയ്മയുടെ വലിയൊരു കേന്ദ്രമാണെന്ന് നമുക്ക് പൊതുവെ അറിയാം. പക്ഷെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന അക്കാഡമിക്ക് പോലും അതിൻ്റെ അകത്തൊരു സ്ത്രീപക്ഷ നിലപാട് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത്. അതെ അതെ, അതിനകത്ത് സ്ത്രീപക്ഷ നിലപാട് എന്നുള്ളതിന് അത് വെറുതെ ഞങ്ങളിത് നടത്തി എന്ന് കാണിക്കാനുള്ളൊരു കാണിക്കാൻ വേണ്ടി മാത്രം നടത്തിയൊരു സംഭവം ഒരു ചലച്ചിത്രമേളയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. നമ്മൾ ഇത്ര നേരം പലതരം പ്രതിഷേധങ്ങളെപ്പറ്റി, നീതി നിഷേധങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളെ പറ്റിയാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഒറ്റയാളായിട്ട് പ്രതിഷേധിച്ചവരുണ്ടായിരുന്നു, കൂട്ടമായിട്ടും സാമൂഹികമായിട്ടും പ്രതിരോധിച്ചിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. ഇതിലെല്ലാം വ്യത്യസ്തമായിട്ടാണ് സുരേന്ദ്രൻ കൂക്കാനം വരുന്നത്. നമ്മൾ വ്യത്യസ്തം എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ക്രിയേറ്റീവാണ് പുള്ളിക്കാരൻ ചെയ്യുന്ന ഒരു പ്രതിഷേധം. പുള്ളിക്കാരൻ്റെ പ്രതിഷേധമാകട്ടെ, പുള്ളിക്കാരൻ്റെ ചിന്താഗതികളാകട്ടെ, എല്ലാം വ്യത്യസ്തവുമാണ്. അതേസമയം ഒത്തിരി ക്രിയേറ്റീവുമായിട്ടുള്ള ഒരു സംഭവമാണ്. അതൊരു വളരെ രസകരമായിട്ട് അവതരിപ്പിക്കാനും കഴിഞ്ഞല്ലോ. ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്ന കാറ്റഗറിയിൽ നമ്മൾ ചിത്രത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അനുഭവവും കഥയുമാണ്. ആരതി പറഞ്ഞതുപോലെ തന്നെ പ്രതിഷേധങ്ങളുടെ ഒരു സദ്ഗാത്മകത ആണ് സുരേന്ദ്രൻ കൂക്കാനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പല അനീതികൾക്കെതിരെയും അദ്ദേഹം ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് വളരെ, ഒരുപക്ഷെ കേൾക്കുമ്പോൾ വളരെ വിചിത്രമായി തോന്നുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ ഈ സ്റ്റോറിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതെന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം തന്റെ നാട്ടിൽ ഇല്ലാതായിപ്പോയ കുറുവൻകുന്ന് വികസനത്തിൻ്റെ ഭാഗമായി അവിടുന്ന് ഇല്ലാതായി പോകുന്നുണ്ട്. അദ്ദേഹം കുട്ടിക്കാലത്ത് ഏറെ കളിക്കുകയും പരിചയിക്കുകയും ചെയ്ത ഒരു സ്ഥലം ഇല്ലാതായി പോയതിനോടുള്ള പ്രതിഷേധത്തിൻ്റെ രൂപത്തിലാണ് അദ്ദേഹം സ്വന്തം 12 സെൻറ്റ് സ്ഥലത്ത് ഒരു കുന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കാലത്ത് 1 ഇഞ്ച് സ്ഥലം പോലും വിറ്റുകൊടുക്കാൻ
വളരെ വിമുഖത കാണിക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലാണ് 12 സെന്റ് സ്ഥലത്ത് കുന്ന് നിർമ്മിച്ച് അത് പൊതുവാക്കി കൊടുക്കാൻ സുരേന്ദ്രൻ കുക്കാൻ തീരുമാനിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, എൻ്റെ മരണശേഷം എനിക്കിവിടെ പൂക്കണം, പൂക്കുക മീൻസ് അവിടെ ഈ എൻ്റെ ശവം അവിടെ അടക്കം ചെയ്യണം, എനിക്കവിടെ പൂക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ നാട്ടുഭാഷ അദ്ദേഹം പറയുന്നത്. മാത്രമല്ല വളരെ രസകരമായ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, ഈ നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ എന്നെ വിളിക്കുന്നൊരു ഭ്രാന്തൻ എന്നാണ്. അതേസമയത്ത് എനിക്ക് ആ വിളി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഭ്രാന്ത് എന്ന് വിളിക്കുന്നതോടുകൂടി തന്നെ ഞാൻ ഒരു പക്ഷേ ഞാൻ ലിബറേറ്റ് ചെയ്യപ്പെടുന്നു അദ്ദേഹം പറയുന്നത്. അപ്പോൾ സമൂഹത്തിനാണോ ഭ്രാന്ത്, അദ്ദേഹത്തിനാണോ ഭ്രാന്ത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷേ നാറാണത്ത് ഭ്രാന്തൻ്റെ ഒരു അവതാരം അല്ലെങ്കിൽ ഒരു പുനർജനിയായിട്ടാണ് അദ്ദേഹം സ്വയം സങ്കല്പിക്കുന്നത് പോലും. അദ്ദേഹം പറയുന്നത് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും പ്രാഥമികമായ കർത്തവ്യം എന്നുള്ളത് അനീതിക്കെതിരെ ശബ്ദമുയർത്തുക എന്നുള്ളതാണ്. അത് വളരെ രസകരമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ ഒരുപാട് ആളുകളത് കാണുകയും അതെന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി കാണിക്കുകയും ചെയ്തൊരു ഒരു സ്റ്റോറിയായിരുന്നു അത്. നീതി നിഷേധങ്ങളുടെയും പ്രതീക്ഷകളുടെയും സ്റ്റോറികളുമായിട്ട് അടുത്ത റിപ്പോർട്ടേഴ്സ് ഡയറിയിൽ നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായും.